നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ മതവും ജാതിയും അന്വേഷിക്കേണ്ടതില്ല എന്ന പുതിയ വാർത്തയാണ് വരുന്നത് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ തീരുമാനമാണ് തീർച്ചയായിട്ടും പുരോഗമനപരമാണ് നവോത്ഥാനത്തിൻ്റെയൊക്കെ ഗണത്തിൽപ്പെടുത്താവുന്നതന്നെയാണ് ജാതിയും മതവും ഒക്കെ ഇല്ലാതെ തന്നെ ജനങ്ങൾ വളരട്ടെ അതുതന്നെയാണ് നല്ലത് ശരിയാണ് വിവാഹം കഴിക്കുന്നവരുടെ ജാതിയോ മതമോ ഒന്നും അന്വേഷിക്കേണ്ടതില്ല അപ്പോൾ വിവാഹ പ്രായം എന്നത് ഇവിടെ സ്ത്രീക്ക് പതിനെട്ടും പുരുഷന് ഇരുപത്തിയൊന്നുമാണല്ലോ നിലവിൽ അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെതായിട്ട് വിദഗ്ധർ പറയുന്നത് അത്യാവശ്യം പക്കതയും ആവും അറിവാകും എന്നൊക്കെയാണ് പറയുന്നത് ശരി അങ്ങനെ പ്രായപൂർത്തിയായ തമ്മിലുള്ള വിവാഹത്തിന് ജാതിയും മതവും അന്വേഷിക്കേണ്ടതില്ല എന്ന മികച്ച ഒരു തീരുമാനം ഇനിയാണ് ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇത് അത്ര മികച്ച തീരുമാനമൊന്നുമല്ല ഇതിൻ്റെ പിന്നിൽ വേറെ ചില കളികളുണ്ട് അത് പറയാം അത് വഴിയേ പറയാം ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളിൽ ചെറിയ കുട്ടികൾക്ക് അതായത് അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറു വയസ്സാവുമ്പോൾ കുട്ടിയെ കൊണ്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ ജാതി കോളമുണ്ട് മതത്തിൻ്റെ കോളമുണ്ട് തീർച്ചയായിട്ടും നമ്മളത് പൂരിപ്പിച്ചു കൊടുത്തേ മതിയാവും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ എൻ്റെ മക്കളെ ഞാൻ ശിവഗിരി മഠത്തിൻ്റെ കീഴ് തന്നെയുള്ള ഒരു സ്കൂളിലാണ് ചേർക്കാൻ കൊണ്ടുപോയത് അവിടെ ഇത് പൂരിപ്പിക്കുമ്പോൾ ഞാൻ ഈ ജാതിക്കോളം മതക്കോളം കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇവിടെയും ഇത് വേണമോ എന്ന് ചോദിച്ചു കാര്യം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിവഗിരിയുടെ ആ കീഴിലുള്ള ഒരു സ്കൂളിൽ ഇത് വേണമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു സ്വാമിയായിരുന്നു അവിടെ ഇരുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ധൈര്യതയോടെ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്കിത് നിർബന്ധമില്ല പക്ഷേ സർക്കാർ നിർദ്ദേശമുണ്ടോ എന്ന് ഓർക്കുക സർക്കാർ നിർദ്ദേശമുണ്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും എട്ടും പൊട്ടും തിരിയാത്ത എന്ന് തന്നെ പറയാം പക്വത എത്താത്ത ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലേക്ക് മതം അടിച്ചേൽപ്പിക്കുന്ന ഈ നാട്ടിൽ തന്നെയാണ് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർക്ക് പക്വതെത്തിയ വളർച്ചയെത്തിയ ചെറുപ്പക്കാർക്ക് മതം വേണ്ട ജാതി വേണ്ട അല്ലെങ്കിൽ ജാതി അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കളി ഇവർ കളിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നു ഇത് നവോത്ഥാനവുമല്ല പുരോഗമനവും ഒന്നുമല്ല ഇതൊരു ഉഡായ്പാണ് എന്താണ് ആ എന്നല്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടന്ന രജിസ്റ്റർ മാരേജുകളുടെ വിവരങ്ങൾ പുറത്തിറങ്ങുകയുണ്ടായി അപ്പോൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് വിവാഹം കഴിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ യുവതികളെയും ഹിന്ദു യുവതികളെയാണ് അന്ന് ആ വിവരം പുറത്തിറിഞ്ഞപ്പോൾ ശശികല ടീച്ചർ അതായത് ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചറെ പോലെയുള്ളവർ ചിലർ അതിനെ പരാമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകൊണ്ടായി സമൂഹത്തിന് പല കോണിൽ നിന്നും ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ വളരെ വേഗം ഇവർക്ക് ആ അപകടം പിടികിട്ടി അതെ സംശയിക്കേണ്ട അത് എന്ന സംഗതി കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് അറിയുമെന്ന ഭയമാണ് അവരെ കൊണ്ട് ഇപ്പോൾ ഈ കാര്യം ചെയ്യിച്ചിരിക്കുന്നത് വിവാഹത്തിന് ജാതിയും മതവും അന്വേഷിക്കേണ്ടതില്ല എന്ന് കാര്യം അന്വേഷിക്കേണ്ടി വന്നാൽ ഒരു പ്രത്യേക മതസ്ഥർ ഈ രജിസ്ട്രർമാര്യയിലൂടെ അവർ എന്താ പറയുക അവരുടെ വിവാഹത്തിന് ഈ ഒരു വഴി തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങ് ചെയ്യുന്നതായിട്ട് ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ അതുവരെ ഈ ജാതി മതം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തു വന്നപ്പോൾ അസ്വാഭാവികത കണ്ടു കാണുന്നവർക്ക് തീർച്ചയായിട്ടും അസ്വാഭാവികത തോന്നും ഒരു പ്രത്യേക മതത്തിലുള്ള ചെറുപ്പക്കാർ ക്രിസ്ത്യൻ യുവതികളെയും ഹിന്ദു യുവതികളെയും കൂടുതലായിട്ട് അവരിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ചോദ്യങ്ങൾ വന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണത്തിന് അല്ലെങ്കിൽ രജിസ്റ്റർ മാര്യേജിന് മതവും ജാതിയും അന്വേഷിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു ഒരു ഉത്തരവിതിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിച്ചത് അല്ലാതെ ഇത് നവോത്ഥാനത്തിൻ്റെ പുരോഗമണത്തിൻ്റെ ഭാഗമല്ല അങ്ങനെയായിരുന്നുവെങ്കിൽ അവർ തുടങ്ങേണ്ടത് സ്കൂളിൽ നിന്നാണ് സ്കൂളിൽ നിന്ന് ഇന്ന് ഈ വരെ അങ്ങനെയല്ല നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ജാതി കോളവും ഉണ്ട് അവിടെ മതത്തിൻ്റെ കോളവുമുണ്ട് ആദ്യം അത് മാറ്റിയിട്ട് വേണം ഇത്തരം ഉടായ്പകൾ കാണിക്കാൻ നിങ്ങൾ തീർത്തും ഒരു പ്രത്യേക വിഭാഗത്തിന് അടിപ്പെട്ട് കഴിയുന്ന നട്ടലില്ലാത്ത ഇഴയുന്ന ഒരു കൂട്ടർ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ എൽ ഡി എഫുകാർ അത് ഉറക്കുറക്ക് വിളിച്ചു പറയുക തന്നെ വേണം നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉടായ്പകളും ഇന്ന് അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവർ പ്രബുദ്ധരാണല്ലോ നിങ്ങളെ തന്നെ ജയിപ്പിക്കുകയും ചെയ്യും അതാണ് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാമൂഹ്യ പരിസ്ഥിതി അതവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഇങ്ങനെ ഒരു കൂട്ടരെയും മാത്രം പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലൗചികാത് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അതിൻ്റെ വാർത്തകൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് രജിസ്റ്റർമാര് വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ജാതി മതവും വേണ്ട എന്ന കോളം ഒഴിവാക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ഇത് നവോത്ഥാനമല്ല നൂറ് ശതമാനം ഉടായ്പാണ് വെബ് ഡെസ്ക് ന്യൂസ്